ഹായ് ഹലോ, ഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൗരി ശങ്കരത്തിൽ ഗൗരിക്ക് മറ്റൊരു കല്യാണാലോചന നടക്കുകയാണ്, ഒരു പെണ്ണുകാണൽ ചടങ്ങും കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. അതേസമയം അതൊന്നും അറിയാതെ ഗൗരിയെ ഗാഢമായി പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശങ്കർ മഹാദേവൻ. ശങ്കറിൻ്റെ ഒരു പ്രണയം ശരിക്കും ഗൗരിയെ സംബന്ധിച്ച് അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരിക്കൊരു വീർപ്പുമുട്ടലാണ്, ഒരു സ്ട്രെസ്സാണ്. ഇനി എന്താവും ഇതെന്ന് നമുക്ക് കണ്ടറിയണം. എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഗൗരി ആകെ സ്ട്രെസ്ഡാണ്, തന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ആരായിരിക്കും ഈ വരുന്നത്, അയാൾക്ക് എന്താണ് ലക്ഷ്യം, അയാൾക്ക് ഭ്രാന്താണോ. വടക്കുന്നാഥനോട് തന്നെ തൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും പറയാണ്. അയാളുടെ ഭ്രാന്തുകളിൽ നിന്ന് തന്നെ രക്ഷിക്കണം, താൻ കാരണം ഇനി ഒരിക്കലും തൻ്റെ കുടുംബം കരയേണ്ടി വരരുത് എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശങ്കർ ഗൗരിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഗൗരിയുടെ ആ ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോൾ ഗൗരി അത് റിസീവർ എടുത്ത് താഴെ വെക്കുക. അപ്പോൾ ഈ എൻഗേജ് ടൂണാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായി, ആരാണ് ഇത്രയും നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ബിസി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടെയുള്ള ശങ്കറിൻ്റെ കൂട്ടാളികളിൽ ഒരാൾ പറയുകയാണ്, എൻഗേജ്ഡ് ആയിരിക്കും, ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ആരാടോ ഇതിൽ ഫോൺ ലാൻഡ് ഫോണിലൊക്കെ വിളിക്കുന്നത് ചോദിക്കുമ്പോൾ അതൊക്കെ പ്രണയം മൂത്ത് കഴിഞ്ഞ് അങ്ങനെ ഒക്കെ ആരായാലും വിളിക്കും. അപ്പോൾ ശങ്കർഭായ് വിളിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പെൺകൊച്ചിന് വേറൊരാളുണ്ടെന്നാണോടാ നീ പറയുന്നതൊക്കെ ചോദിച്ചിട്ട് ശങ്കർഭായ് ദേഷ്യപ്പെടുകയാണ്. അവൾക്ക് ഞാനല്ലാതെ മറ്റാരും വേണ്ട. അതായത് ഇതിപ്പോൾ ഗൗരി അറിയാതെ ഗൗരിയെ പിന്തുടർന്നുകൊണ്ട് കത്തെഴുതി വെച്ചത് ഇതൊക്കെ ഒരു തരം സ്റ്റോക്കിംഗ് അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകാം. അതായത് ഗൗരിയോട് നേരിട്ട് പോയി പറയണം, അത് പറയാതെ ഗൗരി പോകുന്നിടത്തെല്ലാം പിന്നാലെ പോവുകയാണ്. എന്തായാലും അമ്പലത്തിലേക്ക് സംഗമ പൂജയ്ക്ക് വേണ്ടി ഗൗരിയും വീട്ടുകാരെല്ലാവരും കൂടെ പോകുന്നു. അവിടെ അച്ഛൻ മാത്രം, ഗൗരിയുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അവിടേക്ക് വിനോദ് എന്ന വേഷം കെട്ടി ശങ്കർ എത്തുന്നുണ്ട്. അവിടെ ഇല്ല, ഇതുപോലെ പൂജയ്ക്ക് പോയതാണെന്ന് മനസ്സിലാക്കി അവർ പോകുന്നിടത്തേക്ക് വീണ്ടും ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. ഗൗരി ആ ഒരു പൂജയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഗൗരിക്ക് പിന്നാലെ പോവാണ്. ഗൗരിയുടെ താലത്തിൽ കുറച്ച് പൈസ ഇടുന്നുണ്ട്. അത് എവിടുന്നാണ് വന്നതെന്ന് ഗൗരിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഗൗരിയെ വിടാതെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഗൗരിക്ക് ഇത് ആരാണ് എന്താണ് എന്നൊന്നും മനസ്സിലാവുന്നതേ ഇല്ല. എന്തായാലും മറ്റൊരാൾക്കും ഗൗരിയെ വിട്ടുകൊടുക്കില്ല, ഗൗരി തൻ്റെതാണ് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടെ ശങ്കർ. ശങ്കറിനൊരിക്കലും ഗൗരിക്ക് മറ്റൊരു വിവാഹം അത് ഉൾക്കൊള്ളാനേ പറ്റില്ല. ഇത് പക്ഷേ ശങ്കർ അറിയുന്നില്ല. ശങ്കർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഈ വിവാഹം മുടക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും കഥയിൽ സംഭവിക്കുക. ഈ ഒരു പെണ്ണുകാണലും കാര്യങ്ങളും വരുമ്പോൾ ഗൗരിക്ക് ഇഷ്ടക്കേടും ഇഷ്ടവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടുകാർക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഗൗരി. അപ്പോൾ ഇവിടെ അച്ഛനെയും മുത്തശ്ശിയും പറയുന്നതിനപ്പുറത്തൊരു മറുവാക്ക് ഗൗരിക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഒരാളുമായിട്ട് എങ്ങനെയാണ് ശങ്കർക്ക് അല്ലെങ്കിൽ ശങ്കറിൻ്റെ ഒരു ഇഷ്ടത്തെ അവർ അംഗീകരിക്കും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കഥയിൽ അവശേഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഥ അങ്ങനെ മുന്നോട്ട് പോട്ടെ, ബാക്കിയൊക്കെ നമുക്ക് വഴിയറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നാളെ കാണാം, അതുവരെ ബൈ.